നമസ്കാരം. ഒരു മഹാമാരിയെ ലോകം ഒന്നടങ്കം നേരിടുമ്പോൾ കുത്തിത്തിരിപ്പുകാരും രോഗം പരത്തുകാരും ജിഹാദികളും അഴിഞ്ഞാടുന്ന ഒരു കാഴ്ച നമ്മൾ കുറച്ചുനാൾ മുമ്പ് കണ്ടു. ഇൻഫോസിസിലെ ഒരു ജീവനക്കാരനായിരുന്ന ഒരു വ്യക്തി പൊതു ഇടങ്ങളിൽ തുപ്പാനും അതുപോലെ തന്നെ തുമ്മാനുമൊക്കെ ആഹ്വാനം ചെയ്ത് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ഇട്ടെന്നും നാം കണ്ടു. അതുപോലെ ഈ കൊറോണ പരത്തുക എന്നുള്ളത് ജീവൽ വ്രതമാക്കിയ കുറേ നരാധമന്മാരുണ്ട്, കുറെ കാപാലികന്മാരുണ്ട്. അവർ ചെയ്യുന്ന പല പ്രവൃത്തികളും നമ്മൾ കണ്ടു. ഇത് എന്ത് നീതിയാണ് ഇവർ നടത്തിവെക്കുന്നത്? എന്ത് സാമൂഹ്യ ബോധമാണ് ഇവർക്കുള്ളത്? ഇവരെ മനുഷ്യരായി നമുക്ക് ചിത്രീകരിക്കാൻ സാധിക്കുമോ? ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ടാണ് ഇതിത്രയും പറഞ്ഞത്. മുജീബ് റഹ്മാൻ എന്നൊരു വ്യക്തിയുടെ ഫേസ്ബുക്ക് പോസ്റ്റാണ് ശ്രദ്ധയിൽപ്പെട്ടത്. ഇയാളുടെ ഫേസ്ബുക്ക് ഐ ഡി തിരഞ്ഞപ്പോൾ അത് നിലവിലില്ല എന്നാണ് മനസ്സിലാകുന്നത്, അല്ലെങ്കിൽ ഫേസ്ബുക്ക് ഐ ഡി ഡിലീറ്റ് ചെയ്തോ എന്നറിയില്ല. മലയാളത്തിലാണ് എഴുതിയിരിക്കുന്നത്. മുസ്ലിം വിരോധികൾ മുസ്ലിമിന് നേരെ അഴിച്ചുവിടുന്ന അക്രമം പൊറുക്കാൻ കഴിയാത്തതാണ്. ഇതിനെതിരെ ശക്തമായ നിലപാടെടുക്കണം. നിയമം നോക്കാതെ മനസ്സിലായി കാണുമല്ലോ അല്ലേ എന്ന് ചോദിച്ചിരിക്കുന്നു ഇയാൾ. ഒപ്പം വീണ്ടും, കൊറോണ പകർത്തി കൊല്ലാൻ പറ്റിയില്ലെങ്കിൽ വെട്ടിയും കുത്തിയും കൊല്ലണം. അവൻ്റെയൊക്കെ മൂഞ്ചിയ ഹിന്ദുസ്ഥാൻ നമുക്ക് ഇസ്ലാം രാജ്യമാക്കണം. ഇതാണ് ഇയാൾ പറയുന്നത്. ഇതിനകത്ത് സഭ്യേതരമായ ഒരു പദം ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. അത് ഈ പോസ്റ്റ് അതേപടി വായിച്ചതുകൊണ്ടാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകർ ക്ഷമിക്കുമല്ലോ. ഇതാണ് ഒരു മലയാളി ജിഹാദി, അല്ലെങ്കിൽ ഇവനെയൊക്കെ എന്ത് വിളിക്കണം നമുക്കറിയില്ല. ഇവൻ്റെയൊക്കെ മനസ്സിലിരിപ്പ് ഇതാണ്. ഈ പള്ളികളിലും ജുമാ നമസ്കാരത്തിനൊക്കെ കൂട്ടം ചേർന്ന ആൾ വരുന്നു. അതുപോലെ തന്നെ ഈ മതപരമായ ചടങ്ങുകൾ എല്ലാ മതവിഭാഗങ്ങളും നിർത്തിവച്ചിരിക്കുകയാണ്. അതിനിടയ്ക്കാണ് ഇത്തരം ഓരോ കാര്യങ്ങളുമായി പുറത്തു വരുന്നത്. ഇത് ഇവരെ, മുസ്ലിം സമുദായാംഗങ്ങളെ മാത്രം തള്ളണം എന്നുള്ളതല്ല. ആരെന്ത് കാണിച്ചാലും ഒരു കർഫ്യൂ, ഒരു ലോക്ക്ഡൗൺ ഒരു രാജ്യത്ത് നടപ്പിലാകുമ്പോൾ തീർച്ചയായും അത് അംഗീകരിക്കാൻ ഈ രാജ്യത്ത് താമസിക്കുന്നവരെല്ലാം ബാധ്യസ്ഥരാണ്. അത് നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയാണ്, നമ്മുടെ രാജ്യത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ്. അത് മനസ്സിലാക്കാത്ത ഇത്തരം കാപാലികന്മാരും ദുഷ്ടന്മാരെയും എന്ത് ചെയ്യണം എന്ന് നമുക്കറിയില്ല. ശക്തമായ നടപടി വേണം. ഇത് ഒരു വർഗീയ കലാപത്തിൻ്റെ, അല്ലെങ്കിൽ ഒരു പ്രായോഗിക ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ഒരു സമയത്ത് നടത്തുന്ന ഒരു കലാപത്തിൻ്റെ ആഹ്വാനമാണ് ഈ മുജീബ് റഹ്മാൻ എന്ന് പറയുന്ന ഇവൻ നടത്തിയിരിക്കുന്നത്. സമൂഹ മാധ്യമങ്ങളിലൊക്കെ വലിയ പ്രതിഷേധമാണ് ഈ ഒരു പോസ്റ്റ്. ഈ പോസ്റ്റ് വൈറലാക്കിക്കൊണ്ട് പലരും പല രീതിയിൽ പ്രതികരിക്കുന്നുമുണ്ട്. കൊറോണ പകർത്തി കൊല്ലാൻ പറ്റിയില്ലെങ്കിൽ വെട്ടിയും കുത്തിയും കൊല്ലണം. ആരെയാണ് കൊല്ലേണ്ടത്? കൊറോണ പകർത്തി കൊല്ലാൻ പറ്റിയില്ലെങ്കിൽ, അപ്പോൾ കൊറോണ പകർത്താൻ വേണ്ടി കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്ന ഒരു വിഭാഗമുണ്ട് എന്ന് മനസ്സിലായില്ലേ? അവന്മാരൊക്കെയാണ് ഈ പോക്കിർത്തരവും നാറുത്തരവും ഇവിടെ കാണിച്ചു വയ്ക്കുന്നത്. ഹിന്ദുസ്ഥാൻ നമുക്ക് ഇസ്ലാം രാജ്യമാക്കണം അത്രേ. അത് ശരി, അതാണ് ഉദ്ദേശം. അപ്പം ഈ CAA വിരുദ്ധ സമരം, NRC വിരുദ്ധ സമരം, അത് ഇത് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നവൻ്റെയൊക്കെ ഉദ്ദേശം ഇതാണ്, ഇസ്ലാം രാജ്യമാക്കി മാറ്റണം. ഇവനൊക്കെ IS തീവ്രവാദികളെക്കാൾ ഭീകരന്മാരാണ്. ഇവനൊക്കെയാണ് യഥാർത്ഥ തീവ്രവാദികൾ, യഥാർത്ഥ ഭീകരവാദികൾ. ഇന്ത്യയിലിരുന്നു കൊണ്ട് ഇന്ത്യൻ പാസ്പോർട്ട് കൈവശം വെച്ചുകൊണ്ട് ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾക്കുള്ള ആനുകൂല്യങ്ങൾ കൈപ്പറ്റിക്കൊണ്ട് എല്ലാവിധത്തിലുമുള്ള സ്വാതന്ത്ര്യവും മതസ്വാതന്ത്ര്യവും അനുഭവിച്ചുകൊണ്ടാണ് ഇവനെപ്പോലെയുള്ള ചെറ്റകൾ, ഈ മുജീബ് റഹ്മാനെ പോലെയുള്ള ചെറ്റകൾ ഇത്തരം ആക്രോശങ്ങൾ നടത്തിവിടുന്നത് എന്ന് പറയാതെ വയ്യ. ഇതിനെതിരെ നടപടി ഉണ്ടാകണം, വ്യക്തമായ നടപടി ഉണ്ടാകണം, ശക്തമായ നടപടി ഉണ്ടാകണം. ഇത്തരക്കാർ ഒരു കാരണവശാലും സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ പാടില്ല. സമൂഹം ഇവനെയൊക്കെ കാർക്കിച്ചു തുപ്പണം, ആട്ടിയോടിക്കണം. അതാണ് വേണ്ടത്. ഇത് ഏതോ ദുഷ്ടമനസ്സുകൾ തീവ്രവാദം വളർത്തുന്നതിന് വളർത്തു നായ്ക്കളാണ് ഇവനൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു തെറ്റുമില്ല. സങ്കടമുണ്ട്, ഖേദമുണ്ട്. ഇതൊന്നും നമ്മുടെ സമൂഹത്തിന്, ഭാരത സമൂഹത്തിന് യോജിച്ചതല്ല. ഇനിയും വരുമായിരിക്കാം ഇത്തരം സർപ്പക്കുഞ്ഞുങ്ങൾ വിഷം ചീറ്റിക്കൊണ്ട് തലപൊക്കിക്കൊണ്ട്. അവരെയൊക്കെ അടിച്ചൊതുക്കും, അടിച്ചൊതുക്കണം. എന്നാലേ നമ്മുടെ രാജ്യം നന്നാകൂ, രക്ഷപ്പെടും. ഇവരുടെയൊക്കെ ഈ ജിഹാദി ശക്തികളുടെ വലിയ ഒരു ശക്തി കടന്നു വരുന്നുണ്ട്. ഇതിനിടയിൽ, അതായത് ഈ CAA സമരം അതുപോലെ തന്നെ NRC സമരമൊക്കെ പൊളിഞ്ഞതിന് ശേഷം ഇത്തരം നടപടികളിലൂടെ, കൊറോണ പടർത്താനുള്ള ആഹ്വാനം ഉൾപ്പെടെയുള്ള നടപടികളിലൂടെ ഇങ്ങനെയും ചില തീവ്രവാദികൾ തലപൊക്കി തുടങ്ങിയിരിക്കുന്നു. ഇതിനിടയിലും ഈ ദുഃഖമനുഭവിക്കുന്ന ഒരു രാജ്യം മുഴുവൻ ബുദ്ധിമുട്ടനുഭവിക്കുന്ന ഈ ഒരവസ്ഥയിലും ഇത്തരം കാര്യങ്ങൾ പറഞ്ഞ് ഇവിടെ തീവ്രവാദവും ഭീകരവാദവും വളർത്താൻ, വർഗീയ ലഹളകൾ ഉണ്ടാക്കാനുള്ള ശ്രമമാണ് ഇവനൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നടപടി ഉണ്ടാകണം, ഉണ്ടായി പറ്റും. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. നിങ്ങൾ പാടാൻ കഴിവുള്ള ആളാണോ എങ്കിൽ ഒരു പാട്ട് പാടി ഞങ്ങൾക്ക് അയക്കൂ. അതൊരു കവിതയാകാം, സോളോയാകാം, ഡ്യുവറ്റാകാം. മുഴുവനായി ആലപിച്ച ഗാനത്തിൻ്റെ വീഡിയോ ക്ലിപ്പ് ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയയ്ക്കുക. മികച്ച 3 എൻട്രികൾക്ക് ക്യാഷ് അവാർഡുകൾ. വിഷുപുലരിയിൽ വിജയികളെ പ്രഖ്യാപിക്കുന്നു. നിങ്ങളുടെ എൻട്രികൾ അയക്കേണ്ട അവസാന തീയതി 2020 April 10. എൻട്രികൾ അയക്കേണ്ട വാട്സപ്പ് നമ്പർ 7356
7356 വാട്സപ്പ് നമ്പർ ഒരിക്കൽ കൂടി 7356 764925. എൻട്രികൾ അയക്കുന്ന കൂട്ടത്തിൽ ലോക്ക്ഡൗൺ കോൺടെസ്റ്റ് എന്നുകൂടി ടൈപ്പ് ചെയ്യുക.